ഇപ്പൊ ലേഡീസിന്റെ ഒരു ട്രെൻഡ് ആണ് ഇമിറ്റേഷൻ ആഭരണങ്ങൾ. പക്ഷെ ഇമിറ്റേഷൻ ആഭരണങ്ങൾ നിങ്ങൾക്ക് വിൽക്കുമ്പോഴോ മറച്ചു വെക്കാൻ ഒന്നും സാധിക്കില്ല. പക്ഷെ ഇപ്പൊ പുതിയ റോസ് ഗോൾഡ്, യെല്ലോ ഗോൾഡ്, സിൽവറിലൊക്കെ അടിപൊളി ആഭരണങ്ങൾ വന്ന് നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാനും പറ്റും. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പുതിയ സംവിധാനം നമ്മുടെ അന്നറാണി ജ്വല്ലറിയിലെ സി സിൽവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മളൊപ്പം ക്രിസ്റ്റോണി ക്രിസ്റ്റോ നമസ്കാരം. എന്താണ് ഈ പരിപാടികൾ? ഭയങ്കര സംഭവമായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിട്ടോ വന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ചെയ്യണം. മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഗോൾഡിന് ഭയങ്കരമായിട്ട് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. സാധാരണക്കാരന് അത് അഫോർഡ് ചെയ്യാൻ പറ്റാണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ നമ്മളൊരു പുതിയ തോട്ട് പ്രോസസ് വന്നപ്പോ ഇന്റർനാഷണൽ ലെവലില് സിൽവർ ഇസ് ദ ന്യൂ ഗോൾഡ് എന്നാണ് അവരുടെ ടാഗ് ലൈൻ തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ സിൽവർ പ്രൊഡക്ട്സിന് ഇപ്പൊ മാർക്കറ്റിൽ ഭയങ്കര ഒരു ഡിമാൻഡ് ഉണ്ട്. അപ്പൊ അത് കാരണം സിൽവർ പ്രൊഡക്ട്സ് പണ്ട് കിട്ടിയിരുന്ന ഈ തമിഴ്നാട്ടിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ വരുന്ന ടിപ്പിക്കൽ പാദസരങ്ങൾ അങ്ങനെയുള്ളത് മാത്രമേ. ഇപ്പൊ നമുക്ക് ആക്സസിബിലിറ്റി കൂടിയത് കൊണ്ട് തന്നെ ഇപ്പൊ ഇറ്റലി അല്ലെങ്കിൽ തായ്ലൻഡ്, കൊറിയ എന്നൊക്കെ നമുക്ക് ഈ സിൽവർ പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്കിപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാല് നമ്മളിപ്പോ എല്ലാ പ്രൊഡക്ട്സും എടുത്തിരിക്കുന്നത് എല്ലാം ഇറ്റാലിയൻ, കൊറിയൻ അങ്ങനെയുള്ള സിൽവർ പ്രൊഡക്ട്സ് മാത്രം. അതും 92.5, അതായത് നമ്മൾ സ്വർണത്തിൽ 91.6 എന്നാണ് പറയുന്നത്. അതിന് പകരം ഇവിടെ സിൽവറിൽ 92.5 പ്യൂരിറ്റിയിലാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിറ്റിങ്ങോട് കൂടിയിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. വില കൂടുതൽ വരും വെള്ളിക്ക്? സാധാരണ നമ്മുടെ മാർക്കറ്റ് വില തന്നെയാണ്. അത് ഇന്ത്യ ഗവൺമെന്റ് സിൽവർ മറ്റ് രാജ്യങ്ങളിൽ ഇറ്റാലിയൻ എന്നൊക്കെ പറയുമ്പോൾ മാറ്റങ്ങളോ ഇല്ല. അവിടെ വെള്ളിക്ക് സെയിം പ്രൈസ് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമ്മൾ ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ വരുന്നത്. ആകെ അതിൽ വരുന്നത് ഈ പ്രൊഡക്റ്റിന്റെ ഫിനിഷിംഗിൽ, ക്വാളിറ്റി, അതിന്റെ നമ്മൾ പോളിഷിംഗ് എന്നൊക്കെ പറയുന്നതിലാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ അങ്ങനത്തെ പ്രൊഡക്ട്സ് ആണ് ഇതിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നോക്കുമ്പോ തന്നെ കാണാൻ പറ്റും ഓരോ പ്രൊഡക്ട്സിന്റെ ഫിറ്റിംഗ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു ഡയമണ്ട് ആഭരണമാണ് അല്ലെങ്കിൽ സ്വർണത്തിൽ കല്ല് പിടിപ്പിച്ച മാതിരി തന്നെ തോന്നുന്നത്. ആ പ്ലാറ്റിനത്തിന്റെ കോട്ടിംഗ് വരുന്നത്. അപ്പൊ സിൽവർ ഇത് വരുന്നതിന് നമ്മൾ പ്ലാറ്റിനം ഫിനിഷിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് സാധാ വെള്ളീനെ വിട്ടിട്ട് കുറച്ചും കൂടി ഒരു ഗ്ലോസിനെസും ഒരു കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് അത് കിട്ടും. പക്ഷെ ഇപ്പം റോസ് ഗോൾഡ് ഭയങ്കര ലേഡീസിന്റെ ഇടയിൽ ഏറ്റവും ട്രെൻഡ് ഇപ്പൊ റോസ് ഗോൾഡ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള നോക്കി കഴിഞ്ഞാൽ ഒരു 80-90% റോസ് ഗോൾഡ് സെറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ റോസ് ഗോൾഡ് ആണ്. ഇപ്പൊ നമ്മുടെ ഈ നെക്ലേസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വെഡിങ്ങിനായാലും എന്തിനായാലും നമുക്ക് ഇത് എടുക്കാം. ഒരു വെഡിങ്ങിന് നോർമലി ഇപ്പൊ ഒരുവിധം നമ്മുടെ ആൾക്കാരൊക്കെ പുറത്താണ്. ഒരു കല്യാണത്തിനാണ് യു കെ എന്നോ യു എസ് എന്നൊക്കെ നാട്ടിക്ക് വരുന്നത്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഇതൊക്കെ ഒന്നില്ലെങ്കിൽ ലോക്കറിൽ വെക്കും, അല്ലെങ്കിൽ ഇത് വെറുതെ ഡെഡ് ഓഫ് മണി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്, അവിടെ കൊണ്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ആകുമ്പോ നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ട് വരുള്ളൂ. ഒരു ഇതൊരു സെറ്റാണ്. ഈ സെറ്റ് നമുക്ക് ഒരു 5000 രൂപ വരുള്ളൂ. അപ്പൊ ഈ 5000 രൂപയ്ക്ക് ഇയറിംഗ് ഉണ്ട്, നെക്ലേസ് ഉണ്ട്, എല്ലാം കൂടിയിട്ടുള്ള ഒരു സെറ്റ് കിട്ടും. നമ്മുടെ ഫംഗ്ഷന് ഫോട്ടോയിലും കാര്യങ്ങളും അടിപൊളി ചെലവ് 500 അല്ല 5000 രൂപ വരുന്നുള്ളൂ. ഇനി അവർ പോണ സമയത്ത് തിരിച്ചു തരികയാണെങ്കിൽ അന്നത്തെ മാർക്കറ്റ് റേറ്റിനുള്ള വെള്ളിയുടെ വിലക്ക് നമ്മൾ തിരിച്ചെടുക്കും ചെയ്യും. അപ്പൊ ഇമിറ്റേഷൻ വാങ്ങി കഴിഞ്ഞാൽ സാധനം ഒരു 12,000-15,000 ഇമിറ്റേഷന്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തൊന്നും കിട്ടില്ല. ഗോവിന്ദ, അത് ഗോവിന്ദ. ഇതാവുമ്പോ നിങ്ങൾക്ക് തിരിച്ചു കൊടുത്ത് ഇനിയിപ്പോ നെക്ലേസ് വേണ്ട, അവർക്ക് ചെറിയ പാദസരങ്ങളായിട്ടോ അല്ലെങ്കിൽ കമ്മലായിട്ടോ ഒക്കെ മാറി വാങ്ങിച്ചിട്ട് പോകണമെങ്കിലും നമുക്ക് അതിനുള്ള സൗകര്യം കൊടുക്കാം. അപ്പൊ ബെസ്റ്റ് ഓപ്ഷൻ ആണോ ഇത്? കാരണം ഇത്ര നല്ല ഓപ്ഷൻ. ഇതിലിപ്പം എല്ലാ കാറ്റഗറീസും ഉണ്ടോ നമ്മുടെ? ഉണ്ട്, എല്ലാ കാറ്റഗറീസും. ലേഡീസും ജെന്റ്സും നമ്മുടെ ജ്വല്ലറി ഫീൽഡിൽ ആണുങ്ങൾക്ക് അത്ര ഡ്രസ് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. അത് ആണുങ്ങൾക്ക് കുറച്ച് കഴിച്ചതിനും മാലകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളത്. പക്ഷെ ലേഡീസിന് വേണ്ട A to Z വെറൈറ്റീസ് എല്ലാം. അതിപ്പോ ഒരു കമ്മലൊക്കെ എടുക്കുകയാണെങ്കിൽ റോസ് ഗോൾഡ് പ്ലേറ്റഡ് കമ്മൽ നമുക്കൊരു 300-350 രൂപ സ്റ്റാർട്ടിംഗ് ആണ് ഡെയിലി വെയർ ചെയ്യാവുന്നത്. ഒരു ആംഗ്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ, ആംഗ്ലറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ആംഗ്ലറ്റ്സുകൾ ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു 600 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ സാധാരണ ഇമിറ്റേഷനേക്കാളും വില കുറവിനെ നമുക്ക് സിൽവർ കൊടുക്കാൻ പറ്റും. ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഭയങ്കര നല്ലതാണ്. ആ ഇപ്പൊ ഒരു ഫംഗ്ഷൻ വരെയാണ്, ഒരു ഹോളി കമ്മ്യൂണിയൻ വരെയാണ്, ആ കുട്ടിക്ക് നമ്മൾ ഒരു ഗ്രാം ഗോൾഡ് വാങ്ങിയത് 7,200 രൂപ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഒരു എമൗണ്ട് വരും. അതിന് പകരം ആ കുട്ടിക്ക് ആ ഒരു 5 രൂപ ബഡ്ജറ്റ് ഇട്ടാണെങ്കിൽ ഒരു നെക്ലേസ്, ഒരു ബ്രേസ്ലെറ്റ്, ഒരു ഇയർ റിംഗ്, ഒരു ഫിംഗർ റിംഗ് ഒക്കെ ആയിട്ട് ഒരു സെറ്റ് ആയിട്ട് കൊടുക്കും. ഭയങ്കര ഹാപ്പി, ഭയങ്കര ഹാപ്പി ആയിരിക്കും. കഴുത്ത് കൈ നിറച്ചുണ്ടാവും. അടിപൊളി ഐഡിയ. അപ്പൊ എന്തായാലും നല്ല സംഭവം. ഇതിന് ഇതിനൊരു ഗ്യാരണ്ടി എങ്ങനെയാ ഇതിന്റെ? ഇതിന് നമ്മൾ നെക്ലേസ് കാര്യങ്ങളൊക്കെ ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയും നമ്മുടെ ഇവിടുത്തെ ഈ വെതർ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഡെയിലി യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ വലിയ ചങ്ക ഓർണമെന്റ്സിന്റെ കളറ് ലൈറ്റ് ആയിട്ട് ഫെയ്ഡ് ആവും. പൂവില്ല, ലൈറ്റ് ആയിട്ട് ഫെയ്ഡ് ആവും. ഫങ്ഷൻ യൂസ് ആണെങ്കിൽ ഇത് കാലാകാലങ്ങളോളം നിൽക്കും. നമ്മളൊരു കല്യാണത്തിന് പോകുന്നു അല്ലെ, അത് ഇടുന്നു, ഇട്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് ഊരി വെക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ വൈഫ് ഇത് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ട് അവൾ ഉപയോഗിക്കുന്നതിന് ഇതുവരെ ഒരു കളറും വ്യത്യാസം വന്നിട്ടില്ല. ആകെ ഈ ആംഗ്ലറ്റ്സുകൾക്കൊക്കെയാണ് ചെറിയൊരു ഇത്, കാരണം അത് കാലും ഇടാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇടും. ചിലപ്പോ ഒരു 6 മാസം ഒക്കെ കൂടുമ്പോ ഒരു കളറിന്റെ ചെറിയ ഫെയ്ഡിങ് വരാം. അങ്ങനെ വന്നാലും മേടിക്കാനില്ല, നമ്മളത് റീപോളിഷ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ എല്ലാ നിലയ്ക്കും
ബെസ്റ്റ് ആണോ നമ്മുടെ ഈ ഒരു സി സിൽവർ അല്ലേ? അതെ, ഈ ഒരു ബ്രാൻഡ് നമ്മൾ എല്ലായിടത്തും ഇപ്പൊ സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ആൾക്കാർ തൃശ്ശൂര് നമ്മൾ മാത്രം സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 18 സ്വർണ്ണകടകളിൽ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ അതിന്റെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് മാത്രമായിട്ടാണ് ചെയ്ത് കഴിഞ്ഞത് റീറ്റെയിൽ കസ്റ്റമേഴ്സിന്. നമ്മളിവിടെ ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ ഈ പ്രൈസസ് എല്ലാം നമ്മൾ ഹോൾസെയിൽ പ്രൈസ് വെച്ചിട്ട് MRP ഫിക്സ് ചെയ്തേക്കാണ്. അല്ലാതെ ഓരോരുത്തർ വരുമ്പോ ഓരോ റേറ്റ് അല്ല, ഇതെല്ലാം ടാഗില് MRP ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വരുമ്പോ തോന്നിയ റേറ്റ് അല്ല, അല്ല ഓരോരുത്തർ. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയൊരു ഇതാട്ടാണ്, നല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. കുറെ കാലങ്ങളായി നല്ല, ഇപ്പോഴും ഒരു തെളങ്ങി നിൽക്കുന്നുണ്ട്, ഒരു കണ്ടീജർ പ്ലാറ്റിനം വരി വരികയാണ്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് വെറുതെ ഇമിറ്റേഷൻ ഐറ്റംസ് വാങ്ങി കാശി കളയണ്ട, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കണം, അതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് എപ്പോഴും തിരിച്ച് കൊടുക്കുമ്പോഴും പൈസ കിട്ടുന്ന പുതിയ സംവിധാനമാണ് നമ്മുടെ സി സിൽവർ. അത് നമ്മുടെ അന്നറാണി ജ്വല്ലറി, ചാലക്കുടി അന്നറാണി ജ്വല്ലറി ആണ്, പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് ഉള്ള. എല്ലാവർക്കും വർഷങ്ങളായിട്ടുള്ള ഒരു ഷോപ്പാണ് അന്നറാണി. അപ്പൊ ഇവിടെ നിന്ന് വന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. എല്ലാവിധ ഗ്യാരണ്ടിയോട് കൂടി, തിരിച്ചെടുക്കുന്ന കണ്ടീഷനോട് കൂടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. എല്ലാവരും ഞങ്ങൾ ഈ ഓണത്തിന് അടിച്ച് പൊളിക്കാം. ഓണം മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഫംഗ്ഷനും നിങ്ങൾക്ക് സി സിൽവർ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സുനിൽ സരോവരം, ഇത് നമ്മുടെ ക്രിസ്റ്റോ, രാഹുൽ PS, ലിജോയ് കെ ജോയ്. താങ്ക് യു.